ഹലോ മച്ചാമാരെ, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ പല ജില്ലകളിലായിട്ട് ഇപ്പോഴും MVDയും RTOയും കൂടി ടൂറിസ്റ്റ് ബസ്സുകൾ ചെക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പല ടൂറിസ്റ്റ് ബസ്സുകളും ഓട്ടത്തിനിടയിൽ പിടിച്ചു നിർത്തി പിഴ ഈടാക്കുന്നതും ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് ക്രോസ് വെച്ച് പിടികൂടുന്നതുമാണ് ഇപ്പോൾ MVDയും RTOയും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വടക്കാഞ്ചേരിയിൽ ഒരു ടൂറിസ്റ്റ് ബസ് അപകടമുണ്ടായി. ഒരാൾ ചെയ്തതിന് ഇപ്പോൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെയാണ് ഇവിടുത്തെ തലപ്പത്തിരിക്കുന്ന പൊട്ടന്മാർ പുതിയൊരു നിയമം കൂടി കൊണ്ടുവന്നിരിക്കുന്നത്, എല്ലാ ടൂറിസ്റ്റ് ബസ്സുകൾക്കും വെള്ളനിറം കൊടുക്കണം എന്ന്. ജനങ്ങളുടെ മണ്ടയ്ക്ക് കയറിയിരുന്ന് നാട് ഭരിക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ തലപ്പത്ത് ഇരിപ്പുണ്ട്. ഇവർക്കാർക്കും ഒരു ടൂറിസ്റ്റ് ബസ് എത്ര ദിവസം എടുക്കും, പെയിൻറ് ചെയ്ത് കിട്ടാൻ എത്ര ദിവസം എടുക്കും എന്നൊന്നും അറിയില്ല. ഇതിനൊക്കെ എത്ര രൂപ ചിലവ് വരും അതും അറിയില്ല. വിരളിൽ എണ്ണാൻ പറ്റുന്ന ദിവസങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം വൈറ്റ് പെയിൻ്റ് അടിച്ച് കൊണ്ടുവന്ന് കാണിക്കണം എന്ന് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഓടിച്ചാടി പിടിച്ച് ഈ ടൂറിസ്റ്റ് ബസ്സുകളുടെ കളറുകൾ മാറ്റിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഈ ബസ്സുകളെ കൊണ്ട് എന്താണ് ചെയ്യിക്കാൻ പോകുന്നത്? എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നത്? കേരളത്തിലെ റോഡുകൾ കുണ്ടും കുഴിയുമായി. അതിൽ ഒരുപാട് ആക്സിഡൻ്റ് ഉണ്ടാവുകയും ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. ഒരു റോഡ് റെഡിയാക്കാൻ ഇവിടുത്തെ ഗവൺമെൻറ്റിനെ കൊണ്ട് പറ്റുന്നില്ല. കേരളത്തിലെ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള സാധനങ്ങൾ ഇവിടുത്തെ ഗവൺമെൻറ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ്സിലുള്ളവരും മോഡിഫൈഡ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരും ഇതൊക്കെ മേടിച്ചങ്ങ് ഫിറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടുത്തെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ കുറച്ച് ഓർഡറും ഇറക്കും. അതനുസരിച്ച് ഇവിടുത്തെ MVDയിലെ പൊട്ടന്മാരും RTOയിലെ പൊട്ടന്മാരും കൂടി ഓടി നടന്നങ്ങ് പിടുത്തമാണ്. എന്നിട്ട് പറയും ഇതെല്ലാം ഇല്ലീഗലാണ് എന്ന് പറയും. എന്നിട്ട് ഇതിനൊക്കെ വലിയൊരു പിഴയും ഈടാക്കും. ഇത്രയൊക്കെ പിഴിഞ്ഞ് മേടിച്ചിട്ടും കേരളത്തിലെ ഖജനാവ് ഇതുവരെയും നിറഞ്ഞിട്ടില്ല. കേരളത്തിലെ ജനങ്ങൾ ഇനിയെങ്കിലും അറിയേണ്ട ഒരു കാര്യം തന്നെയുണ്ട്. കാരണം ഇവിടുത്തെ ഖജനാവ് ഒരിക്കലും നിറയാൻ പോകുന്നില്ല. കാരണം നമ്മുടെ നാട്ടിലെ മന്ത്രിമാർക്ക് മാസാമാസം കാറും കൊണ്ട് ചീറിപ്പാഞ്ഞ് റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. ഇതിനൊക്കെ പെട്രോളും ഡീസലും അടിക്കാൻ കാശ് വേണം. ഇതിനും അതിൽ നിന്നെടുത്ത് ചിലവാക്കും. പിന്നീട് വർഷാവർഷം കാറുകൾ മാറണം. വെള്ള കളറ്, നീല കളറ്, ചുമന്ന കളറ്, ഇങ്ങനെയുള്ള ഓരോരോ കളറിലാണ് അവരുടെ കാറുകൾ. ഈ കാറ് മാറ്റാനും ഇതിൽ നിന്നാണ് കാശെടുക്കുന്നത്. ഇങ്ങനെയൊക്കെ നമ്മുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ കാണിച്ചു കൂട്ടുകയാണെങ്കിൽ ഇവിടുത്തെ ഖജനാവ് എന്നല്ല, ഇവിടുത്തെ ഒരു കാര്യങ്ങളും ഇനി നടക്കാനും പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ഇനി വോട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ചെയ്യണം. ഇവിടുത്തെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരോട് പറയണം വല്ല പണിക്കും പോയി ജീവിക്കാൻ. എന്നാലേ ഈ കഷ്ടപ്പെട്ട് പാടുപെട്ട് ഉണ്ടാക്കുന്നതിൻ്റെ വില അവർക്കും കൂടി മനസ്സിലാവുകയുള്ളൂ. തലപ്പത്ത് കയറിയിരുന്നിട്ട് ആവശ്യമില്ലാത്ത കുറേ നിയമങ്ങൾ കൊണ്ടുവന്ന് ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക, എന്നിട്ട് ഇവിടുന്ന് പിഴിയാവുന്നതിനപ്പുറം പിഴിഞ്ഞ് അവരവരുടെ കാര്യങ്ങൾ നോക്കി അവരവർ ജീവിക്കുന്നു. അല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്നും പിഴിഞ്ഞ് മേടിച്ചിട്ട് ഇവിടുത്തെ നാട്ടില് കേരളത്തില് എന്തെങ്കിലും ഒരു വികസനം ഇതുവരെയും ഇവർ കൊണ്ടുവന്നിട്ടുണ്ടോ? ആർക്കും വേണ്ടാത്ത കുറച്ച് നിയമങ്ങൾ ഇല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അല്ലേലും ഇവിടെ നടപ്പാകും. കാരണം ഇതാണ് കേരളം, ഇവിടുത്തെ നിയമങ്ങൾ ഇങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ടൂറിസ്റ്റ് ബസ്സുകളുടെ കളർ മാറ്റുന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ കുറച്ച് കമൻറ്റുകൾ ചേട്ടന്മാർ വന്നിട്ട് കുറച്ച് കമൻറ്റുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ഒരു കമൻറ്റുകളി പറയുന്നത് ഇതുപോലെയായിരുന്നു: കേരളത്തിലെ ഗുഡ്സ് വാഹനങ്ങൾക്ക് ഒരു കളറ്, ഇവിടുത്തെ ടാക്സി വാഹനങ്ങൾക്കെല്ലാം ഒരു കളറ്, പിന്നെ ടൂറിസ്റ്റ് ബസ്സിന് എന്താണ് കൊമ്പുണ്ടോ എന്ന്. കേരളത്തിലെ ഗുഡ്സ് വാഹനങ്ങൾക്കും ടാക്സി വാഹനങ്ങൾക്കും ഒരു കളർ കോഡ് ഇവിടുത്തെ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. കാരണം ആ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ഇവിടുത്തെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അറിയില്ല എങ്കിൽ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഒരാളെ ഒരു സ്ഥലത്ത് നിന്നും എടുത്ത് അപ്പുറത്തെ ഒരു സ്ഥലത്ത് കൊണ്ട് ഇറക്കി കൊടുക്കുക, ഇത് മാത്രമാണ് ഇവിടുത്തെ ടാക്സി വാഹനങ്ങൾ ചെയ്തു വരാറുള്ളത്. എന്നാൽ നമ്മുടെ നാട്ടിലെ ഒരു ടൂറിസ്റ്റ് ബസ് ഒരു ടാക്സി വാഹനമല്ല, ഇതൊരു കോൺട്രാക്ട് ഗാരേജ് വാഹനമാണ്. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. കേരളത്തിൽ മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും കണ്ടുവരുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ സാധാരണയായി ഉപയോഗിക്കുന്നത് വിവാഹ യാത്രകൾക്കും വിനോദയാത്രകൾക്കും തീർത്ഥാടന യാത്രകൾക്കും പിന്നെ നമ്മുടെ നാട്ടിൽ വരുന്ന വിനോദസഞ്ചാരികളെ കൊണ്ടുപോകാനുമാണ്. ഇങ്ങനെയൊക്കെ യാത്ര പോകുന്ന സമയത്ത് പല ഏജിലുള്ള ആൾക്കാരായിരിക്കും ഒരു ടൂറിസ്റ്റ് ബസ്സിൽ സാധാരണയായിട്ട് ഉണ്ടാകുന്നത്. ഇവർക്ക് എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ് വേണം എങ്കിൽ നടുറോഡിൽ ഇറങ്ങി നിന്ന്
ഡാൻസ് കളിക്കാനോ പാട്ട് കേൾക്കാനോ ഒന്നും പറ്റില്ല. അതിന് വേണ്ടുന്ന സൗകര്യങ്ങളാണ് ഈ ടൂറിസ്റ്റ് ബസ്സിനുള്ളിലും പുറത്തുമായിട്ട് ഒരുക്കിയിരിക്കുന്നത്. വീഡിയോയുടെ താഴെ വന്ന് കുറച്ച് കമന്റ് ഇടുന്ന കുറച്ച് കമന്റുകൾ ചേട്ടന്മാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. തലപ്പത്ത് കയറിയിരിക്കുന്ന കുറച്ച് മണ്ടന്മാര് ഇപ്പോഴും വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഈ ടൂറിസ്റ്റ് ബസ് എല്ലാം ഇവിടുത്തെ ടാക്സി വാഹനങ്ങളാണ് എന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആർക്കും വേണ്ടാത്ത, ആർക്കും ഒരു ഉപകാരമില്ലാത്ത ഇങ്ങനെയുള്ള ഓരോരോ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാർ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, ആ ഒരു കാറിന്റെ കളറ് ബ്ലാക്ക് കളറാണ്. അല്ലേലും തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു നിയമവും സാധാരണക്കാർക്ക് ഒരു നിയമവും തന്നെയാണ് കേരളത്തിൽ. കേരളത്തിൽ ഇപ്പോൾ നടന്ന ഒരു ടൂറിസ്റ്റ് ബസ് അപകടം, അതിനെ തുടർന്നാണ് ഇങ്ങനെയുള്ള ഓരോരോ നടപടികൾ കർശനമാക്കിയിരിക്കുന്നത്. നമ്മുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാര് വേഗത്തിൽ പോയി ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി വെക്കുമ്പോൾ എന്തായിരിക്കും ഇവിടെ അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത് എന്ന് കണ്ടു തന്നെ അറിയണം.